ആ കാണുന്ന മസ്ജിദ് കണ്ടോ, അതാണ് മസ്ജിദുൽ ബൈയ. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ ഇത് ജംറാത്താണ്. ഇത് ഈ കാണുന്ന മല, ഈ മല പൊളിച്ചപ്പോഴാണ് ഈ കാണുന്ന മസ്ജിദ് കണ്ടെത്തിയത്. നേരത്തെ ഉണ്ടായിരുന്നതാണ്, അത് നഷ്ടപ്പെട്ടു പോയതാണ്, അത് വീണ്ടും കണ്ടെത്തിയതാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ സാലിഹാണ്. ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഞാനും നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് മക്കയിൽ ഏകദേശം 1297 വർഷം പഴക്കമുള്ള വളരെ പുരാതനമായ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ള ഒരു മസ്ജിദിനെ പരിചയപ്പെടുത്താനാണ്. ഈ മസ്ജിദിൻ്റെ പേരാണ് മസ്ജിദുൽ ബൈയ. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഞാനിപ്പോൾ വന്നത് ജംറാത്ത് സൈഡിലാണ്. ജംറാത്തിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്യുകയുണ്ടായി ജംറാത്തിൻ്റെ സെക്കൻഡ് ഫ്ലോർ. അത് ആ കാണുന്നതാണ് ജംറാത്തിൻ്റെ സെക്കൻഡ് ഫ്ലോറ്. അത് ആ കാണുന്നത് മെട്രോ സ്റ്റേഷനാണ്. മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് ഹാജിമാർ ഇതിലേക്കൂടെയാണ് ജംറാത്തിലേക്ക് പോകുന്നത്. അതിനോട് ചേർന്നാണ് ഈ ഒരു മസ്ജിദ് ഉള്ളത്. അപ്പം ഇതാണ് മല ഞാൻ പറഞ്ഞ. ഈ മലയാണ് പൊട്ടിച്ചപ്പോൾ ഈ ഒരു മസ്ജിദ് കണ്ടെത്തിയത് കേട്ടോ. ഈ മല പൊട്ടിക്കുന്ന സമയത്താണ് ഈ മസ്ജിദ് കണ്ടെത്തിയത്. അപ്പം അതിൽ പല ആളുകളും ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി, ഇത് മല പൊട്ടിച്ചപ്പോൾ തന്നെ ഉയർന്നു വന്നതാണ്. ഒരിക്കലും അങ്ങനല്ല ഈ മസ്ജിദ് വന്നത്. ഇത് നേരത്തെ ഇവിടെ മസ്ജിദായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത് നഷ്ടപ്പെട്ടു പോയത് പ്രകൃതി ദുരന്തത്തിലോ മറ്റോ ആണ്. അതിനുശേഷം വീണ്ടും ഒരു 2004-2005 സമയത്ത് ഇവിടെ പണി നടക്കുന്ന സമയത്താണ് അത് കണ്ടെത്തിയത്. അതാണ് വാസ്തവം. അല്ലാതെ പല ആളുകളും പറയുന്ന പോലെ ഇത് മസ്ജിദ് തന്നെ ഉയർന്നു വന്നതല്ല. ഇത് ഏകദേശം ജംറാത്തിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് ഈ മസ്ജിദ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വരേണ്ട ആളുകൾക്ക് വരണമെങ്കിൽ ജംറാത്തിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം ശിഷിയ പിന്താവൂദിൻ്റെ ബാക്ക് വശമാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് വണ്ടി പാർക്ക് ചെയ്ത് ഏകദേശം 200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഇവിടെ എത്താൻ സാധിക്കും. ഈ കാണുന്നത് മെഹ്റാബാണ്. മെഹ്റാബാണ് കാണുന്നത്. ഇവിടുന്ന് കിബില ദണ്ടെ ആ ഭാഗത്താണ് നമുക്ക് ക്ലോക്ക് ടവർ അവിടെ കാണാൻ സാധിക്കും. അവിടുന്ന് നേരെ ഇങ്ങനെ നോക്കുന്നത് ഇവിടെയാണ് കിബില. അപ്പം ഇതാണ് കറക്റ്റ് അതിൻ്റെ ഒരു ഡയറക്ഷന്. ഈ മസ്ജിദിൻ്റെ 4 ഭാഗത്തും ഇതുപോലെ ഇരുമ്പ് വേലി കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. സന്ദർശകർ ഇപ്പോൾ ഇല്ല. ഈ കൊറോണ സീസണൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ആളുകളൊക്കെ സന്ദർശകരൊക്കെ വരുന്നതാണ്. ഇതുപോലെ മസ്ജിദ് സന്ദർശിക്കാൻ വരുന്നവർക്ക് വേണ്ട വെള്ളം സൗകര്യം ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ നല്ല ചൂടുണ്ട് വെള്ളത്തിന്. ഇനി സന്ദർശകരൊക്കെ വരുന്ന തുടങ്ങുന്ന സമയത്ത് വെള്ളത്തിന് നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. നമുക്ക് ഇവിടുന്ന് ഈ കാണുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു മസ്ജിദിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്. വായിക്കേണ്ടവർക്ക് പോസ് ചെയ്ത് വായിക്കാം. നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് കടക്കാം. ഉള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പഴയ കാലഘട്ടത്തിൽ ഒന്നുകിൽ ഈ മസ്ജിദിന് ബലം നൽകാൻ വേണ്ടി സ്ഥാപിച്ച ഒരു സംഗതിയാണെന്ന് തോന്നുന്നു. മനസ്സിലാവുന്നില്ല എന്താണെന്ന്. എന്തോ അല്ലെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇത് കണ്ടോ. ഇത് കാറ്റ് പോകാൻ വേണ്ടി, പണ്ടത്തെ കാലത്ത് AC ഒന്നും ഇല്ലല്ലോ, അപ്പം നല്ല വായുവൊക്കെ കയറാൻ വേണ്ടി ഉണ്ടാക്കിയതാവാം. ഈ ഖുർആൻ ആണ് അറബി വചനങ്ങളാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ട്. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. അതേപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ട്. കണ്ടോ, രണ്ട് സൈഡിലുണ്ട്. എനിക്ക് തോന്നുന്നത് തൂണ് പോലെ എന്തെങ്കിലും പള്ളിക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഇട്ടതാവാം സാധ്യത. ഇതിൻ്റെ ഈ മസ്ജിദിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ വായുസഞ്ചാരത്തിന് വേണ്ടി ഗ്യാപ്പുണ്ട്. അതാ ഇത് വീണ്ടും ഇതേപോലെ തന്നെ ഖുർആൻ അറബി വചനങ്ങൾ എഴുതി അത് ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് വളരെ സൂം ചെയ്ത് നോക്കിയാലേ കാണാൻ സാധിക്കുള്ളൂ. എനിക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല, വായിക്കാൻ സാധിക്കുന്നില്ല. ഇത് പഴയ ആ കാലഘട്ടത്തിൽ എഴുതി വച്ചിരുന്നതാണ്. അത് സുരക്ഷിതമായി സൂക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഗ്ലാസ്സൊക്കെ ഇട്ട് വച്ചിരിക്കുന്നത്. ശരിക്കും ഈ മസ്ജിദ് ഇവിടുന്ന് മസ്ജിദുൽ ഹറമിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ദൂരമുണ്ട്. നമുക്ക് ജംറാത്തിനോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു മസ്ജിദാണ്. ഏകദേശം 400-500 മീറ്റർ മാത്രമേ ഒരു ദൂരമുള്ളൂ മസ്ജിദിൽ ജംറയുമായിട്ട് ഈ മസ്ജിദിനെ.
ഇതിൻ്റെ ഒരു കഥകൾ, ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇത് നഷ്ടപ്പെട്ടു പോവുകയും അത് തിരിച്ച് കിട്ടുകയും ചെയ്തതാണ്. 2005-2006 കാലഘട്ടത്തിലെ ഈ ജംറാത്തിൻ്റെ വികസനത്തിൻ്റെ സമയത്ത് തന്നെയാണ് ഇത് കണ്ടെത്തുന്നത്. നമ്മൾ പുറത്ത് നിന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു ഇതിൻ്റെ പുറം ഭാഗം മുഴുവൻ കറങ്ങിയതിന് ശേഷം നമുക്ക് അകത്തേക്ക് കയറാം. നമ്മൾ ദൂരെ നിന്ന് നോക്കുന്ന പോലല്ല, അത്യാവശ്യം കുറച്ച് ആളുകൾക്ക് നിന്ന് നമസ്കരിക്കാൻ പറ്റുന്ന തരത്തിൽ സ്ഥലം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് കയറി നോക്കാം. اللهم افتح لي ابواب رحمتك. بسم الله الرحمن الرحيم. ഈ പള്ളിയുടെ ഉള്ളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇതിൻ്റെ ചുവരിലൊക്കെ കുട്ടികൾ എഴുതിയ മാതിരിയൊക്കെ ഉണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്, ആരും അങ്ങനെ എഴുതരുത്. നമ്മുടെ നാട്ടുകാരെ നമ്മൾ കാണുന്നില്ല, ചെറിയ കുട്ടികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, അറിയാത്ത ആളുകളായിരിക്കും എഴുതിയത്. ലോകത്തല്ല, അവർക്ക് പുറത്തു കൊടുക്കട്ടെ. എന്നാലും ഇങ്ങനെ ആരും എഴുതരുത്. ഈ വീഡിയോ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മെഹ്റാബ് ആണിത്. ഇത് ഒരുപാട് വട്ടം റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ അതിൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ റിനോവേറ്റ് ചെയ്തതാണ്. നമസ്കാരം ഒന്നും ഇവിടെ നടക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ മാഷാല്ലാ, ഇത്രയും വർഷം പഴക്കമുള്ള, 1297 വർഷം പഴക്കമുള്ള, അന്നത്തെ ഖലീഫ ആയിരുന്ന അബ്ബാസി ഖലീഫ ആയിരുന്ന ജാഫർ ബിൻ മൻസൂർ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന അൻസാറുകളുമായി നടത്തിയ ആ ഒരു ബയ്യത്തിനെ അനുസ്മരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ ഒരു മസ്ജിദിനെ ഇങ്ങനെ തന്നെ നിലനിർത്തുന്ന എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു 3D വ്യൂ. അപ്പോൾ ഏകദേശം നമുക്ക് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ഷേപ്പ് മനസ്സിലാവും. നമുക്ക് ഇത് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ ഇതേപോലെ ചെറിയ ഹോള് ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് പുസ്തകം മുസാഫൊക്കെ വെക്കാൻ വേണ്ടി ആയിരിക്കാം ഈ ഒരു ഗ്യാപ്പ് ഇവിടെയൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ ലൈറ്റ് കത്തിച്ച് വെക്കാം, ലൈറ്റ് അല്ലെങ്കിൽ അന്നത്തെ കാലത്തുള്ള റാന്തൽ വിളക്കുകൾ കത്തിച്ച് വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാവാം. നമുക്ക് നിങ്ങളെ ഇവിടുന്ന് ഞാനൊരു ഫുൾ 360 വ്യൂ കാണിച്ചു തരാം. മൊത്തത്തിൽ ഏകദേശം ഒരു മനസ്സിലാവും. നമുക്ക് ഇടതുവശത്ത് കാണുന്നതാണ് ജംറാത്ത്. ഇങ്ങനെ നമുക്ക് നോക്കിയാൽ കാണാം. ആ കാണുന്നത് ഇതാണ് ജംറത്തുൽ അക്കബ. ഏറ്റവും വലിയ ജംറയാണത്. അതിനോട് നേരെ ഇങ്ങനെ നിന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന അൻസാറുകളുമായി ബയ്യത്ത്. കണ്ടോ, ഇത് അത് ജംറ, നേരെ ഓപ്പോസിറ്റ് മെഹ്റാബ്. ഈ ഒരു ഡയറക്ഷനിൽ നിന്നുകൊണ്ടാണ് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബയ്യത്ത് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ആ ബയ്യത്തിന് ബയ്യത്തുൽ അക്കബ എന്ന പേര് വന്നത്. അതുകൊണ്ടാണ് ഈ മസ്ജിദിന് മസ്ജിദുൽ ബയ്യ എന്ന ഒരു പേര് പിന്നീട് ഉണ്ടായത്. മദീനയിലെ അൻസാറുകൾ ഇവിടെ വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തു. കാരണം മുസ്ലിങ്ങളെ സംരക്ഷിക്കാമെന്ന് അവർ വാക്ക് കൊടുത്ത് മദീനത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നാണ് അൻസാറുകൾ. അപ്പോൾ അങ്ങനെ ഒരു സന്ധി നടന്ന ഒരു സ്ഥലം കൂടിയാണിത്. അതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അന്നത്തെ അതിന് ശേഷമുണ്ടായ ഒരു ഖലീഫായ ജാഫർ ബിൻ മൻസൂർ എന്ന അബ്ബാസി ഖലീഫ ഇത് ഒരു മസ്ജിദാക്കി നിലനിർത്തിയത്. അതിനുശേഷം ഇത് കുറേ നാൾ പ്രകൃതി ദുരന്തത്തിലൊക്കെ പെട്ടിട്ട് മണ്ണ് മൂടിയിട്ട് ഇത് കാണാതായി. അതിനുശേഷം 2005-2006 കാലഘട്ടത്തിൽ ഇവിടെ ഈ ഒരു മല മാറ്റുന്ന ഒരു സമയത്ത്, ജംറാത്തിൻ്റെ പണി നടക്കുന്ന ഒരു സമയത്താണ് വീണ്ടും ഇത് കണ്ടെത്തുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറക്കേണ്ട തൊട്ടടുത്ത ബെൽ ഐക്കൺ. അപ്പോൾ വീണ്ടും നമുക്കൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.